ാണ് നമുക്ക് ഏത് ഫോമിലാണ് കോസ് എക്സ് മൈനസ് കോസ് വൈ. അപ്പൊ ഇത് കോസ് ഓഫ് എക്സ്, എക്സിന്റെ സ്ഥാനത്താണ് എന്തിനാണ് എഴുതുന്നത്, 3 പൈ ബൈ 4 പ്ലസ് എക്സ്, വൈയുടെ സ്ഥാനത്താണ് 3 പൈ ബൈ 4 മൈനസ് എക്സ്. അപ്പൊ കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ് എന്താണ് മൈനസ് ടു സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ് മൈനസ് വൈ ബൈ ടു, ഇതാണ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയാം തന്നിരിക്കുന്ന ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. കോസ് എക്സ് മൈനസ് കോസ് വൈ, കോസിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ കോസ് എക്സ് മൈനസ് കോസിന്റെ തന്നെ കൂടെ വേറൊരു ഫംഗ്ഷൻ കോസ് എക്സ് മൈനസ് കോസ്. അപ്പൊ ഈ ഫോമിൽ നമുക്ക് എൽ എച്ച് എസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി എഴുതാം. എന്തിനാണ് മൈനസ് ടു സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു സൈൻ എക്സ്, എക്സിന്റെ സ്ഥാനത്ത് എന്ന് പറയുന്നത് ഇത്രയാണ് എക്സ്, ഇത്രയാണ് വൈ. ഓക്കെ, അപ്പൊ എക്സിന്റെ സ്ഥാനം എന്ത് ചെയ്യാം, 3 പൈ ബൈ 4 പ്ലസ് എക്സ് പ്ലസ് എന്തിനാണ് 3 പൈ ബൈ 4 മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ടു, ഇതാണ് സൈൻ എക്സ് പ്ലസ് വൈ ബൈ ടു. ഇത് വലിയ ടേം ആണ്, എക്സ് കുറച്ച് വലിയ ടേം ആണ്, വൈ ഒരു ചെറിയ ടേം, വൈയും കുറച്ച് വലുതാണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടും, എക്സ് പ്ലസ് വൈ ഹോൾ ഡിവൈഡ് ബൈ ടു. അടുത്ത എത്രയാണ് സൈൻ എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ ടു, എക്സ് എന്ന് പറയുന്നത് എത്രയാണ് 3 പൈ ബൈ 4 പ്ലസ് എക്സ് മൈനസ് എന്തിനാണ് ചെയ്യുമ്പോൾ 3 പൈ ബൈ 4 എക്സ് മൈനസ് എക്സ്. അവിടെ കണ്ട ആ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ബ്രാക്കറ്റ് ഇടുക, ഹോൾ ഡിവൈഡ് ബൈ എത്രയാണ് 2 മൊത്തത്തിൽ ഇടുക. അപ്പൊ ഞാൻ അവിടെ ഒരു ബ്രാക്കറ്റ് അതിന്റെ അകത്ത് ഇട്ടത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഇത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 2 ആണ്, ഇത് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 2 ആണ്. മൈനസ് കൊണ്ട് ആ ടേമിനെ ഓപ്പൺ ചെയ്യണം, അതുകൊണ്ടാണ് അവിടെ അതിന്റെ അകത്ത് ഒരു മൈനസ് ഇടുക. അപ്പൊ ഇതാണ് മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, അടുത്തത് മൈനസ് 2 സൈൻ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലസ് എക്സ് മൈനസ് എക്സ് ഒന്ന് കട്ട് ചെയ്ത് പോകും, പ്ലസ് എക്സ് മൈനസ് എക്സ് കട്ട് ചെയ്ത് പോകാൻ ബാക്കി ആരുണ്ട്, 3 പൈ ബൈ 4 എക്സ് 3 പൈ ബൈ 4 എക്സ് 3 പൈ ബൈ 4 പ്ലസ് 3 പൈ ബൈ 4 ഹോൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, കാരണം അവിടെ പ്ലസ് എക്സ് മൈനസ് എക്സ് കട്ട് ചെയ്ത് പോകും. അടുത്തത് സൈൻ, അവിടെ അതാണ് മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, 3 പൈ ബൈ 4 പ്ലസ് എക്സ് മൈനസ് 3 പൈ ബൈ 4 പ്ലസ് എക്സ്, മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് പ്ലസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ 2 എന്നുണ്ട്. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉണ്ടാവുള്ള ഒന്നുകൂടെ പറയാം, ഇത് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന ഫോമിലാണ് കിടക്കുന്നത്. എന്താണ് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറഞ്ഞാല് മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. മൈനസ് 2 ആദ്യം തന്നെ എഴുതി, സൈൻ എക്സിന്റെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത് 3 പൈ ബൈ 4 പ്ലസ് എക്സ് ആണ് എക്സ്, പ്ലസ് വൈയുടെ സ്ഥാനത്ത് 3 പൈ ബൈ 4 മൈനസ് എക്സ് ആണ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 2. അടുത്ത സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ആണ്, സൈൻ അവിടെ എഴുതി, എക്സിന്റെ സ്ഥാനത്ത് 3 പൈ ബൈ 4 പ്ലസ് എക്സ് മൈനസ് മൈനസ് ആയിട്ട് ബ്രാക്കറ്റ് ഇടുന്നു, 3 പൈ ബൈ 4 മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 2 ആണ്. പ്ലസ് എക്സ് മൈനസ് എക്സ് കട്ട് ചെയ്ത് പോയി, ബാക്കി ആരുണ്ട്, 3 പൈ ബൈ 4 പ്ലസ് 3 പൈ ബൈ 4 താഴെ രണ്ട്. ഇവിടെ മൈനസ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുമ്പോഴേ മൈനസ് 3 പൈ ബൈ 4 പ്ലസ് എക്സ്. ഓക്കെ, നമുക്ക് 3 പൈ ബൈ 4 3 പൈ ബൈ 4 ഒന്ന് കൂട്ടാം, അപ്പൊ സൈഡിലോട്ട് ഒന്ന് കൂട്ടാം, 3 പൈ ബൈ 4 പ്ലസ് 3 പൈ ബൈ 4 രണ്ട് പ്രാവശ്യത്തിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ 4 3 പൈ 3 പൈ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 6 പൈ കിട്ടും. ഓക്കെ, നമുക്കൊന്ന് കട്ട് ചെയ്യാം, കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3 2. അപ്പൊ ആൻസർ എത്ര കിട്ടും, 3 പൈ ബൈ 2 കിട്ടും. അപ്പൊ ന്യൂമറേറ്റർ എത്ര കിട്ടും, 3 പൈ ബൈ 2 എന്ന് കിട്ടും. അപ്പൊ എന്തിനാണ് മൈനസ് 2 സൈൻ 3 പൈ ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, 3 പൈ ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇവിടെ കണ്ടാൽ മൈനസ് 3 പൈ ബൈ 4 പ്ലസ് 3 പൈ ബൈ 4 കട്ട് ചെയ്ത് തുടങ്ങും, ബാക്കി എക്സ് എക്സും ഉണ്ട്. അപ്പൊ എത്രയാണ് എക്സ് എക്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2x/2 എത്ര, 2x/2. അടുത്തത് മൈനസ് 2, ഒരു ഫ്രാക്ഷനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ അവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പൊ മൈനസ് 2 സൈൻ എത്ര, 3 പൈ ബൈ 4. അടുത്തത് ഈ രണ്ടും കട്ട് ചെയ്യുക, സൈൻ്റെ ഓർഡർ തന്നെ വരുന്ന ടേമാണ്. അപ്പൊ എന്താ രണ്ടും കട്ട് ചെയ്യാൻ ബാക്കി ആരും വരും, സൈൻ എക്സ് എന്ന് മാത്രമേ വരും. ഇത്രയും നമ്മൾ ചെയ്തു വന്നത് ഒന്നുകൂടെ പറയാം, ഈ 3 പൈ ബൈ 4 3 പൈ 4 കൂട്ടുമ്പോൾ 3 പൈ ബൈ 2 ഡിവൈഡ് ബൈ 2, മൈനസ് 2 സൈൻ ആണ് കിടക്കട്ടെ. അവിടെ പ്ലസ് 3 പൈ ബൈ 4 മൈനസ് 3 പൈ ബൈ 4 കൂടെ വെട്ടിപ്പോയി, ബാക്കി എക്സും പ്ലസ് എക്സും കൂടെ കൂട്ടുമ്പോൾ 2x/2 2 കട്ട് ചെയ്യുമ്പോൾ സൈൻ എക്സ്. ഈ ഫ്രാക്ഷനെ രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഡിനോമിനേറ്ററിൽ ഇൻറ്റു ചെയ്യും, 3 പൈ ബൈ 2 അത് ഇങ്ങനെയാണ് വരുന്നത്, 3
അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് 3 പൈ ബൈ 2 ബൈ 2 ബൈ 2 രണ്ട് എവിടെ പോകും 3 പൈ ബൈ 2 ഇൻടു 2 ആൻസർ 3 പൈ ബൈ 4 അങ്ങനെയാണ് വരുന്നത് ഓക്കേ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം നമ്മൾ ആൻസർ ഇവിടെ മൈനസ് √2 sin x ആണ് പക്ഷേ ഇവിടെ കാണേ നമുക്ക് ഒരു ടേം അലീൻഡ് ആംഗിൾ വെച്ച് sin 3 പൈ ബൈ 4 ന്റെ വാല്യൂ നിങ്ങൾ മുൻപേ പഠിച്ചിട്ടുള്ളത് sin 3 പൈ ബൈ 4 ന്റെ വാല്യൂ എങ്ങനെ ചെയ്യും ആ sin 3 പൈ ബൈ 4 നെ എങ്ങനെ എഴുതാം ചോദിച്ചാൽ എങ്ങനെ എഴുതാം 4 സെക്കൻഡ് ക്വാഡ് പൈ മൈനസ് പൈ ബൈ 4 എന്ന സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അപ്പോൾ സൈൻ പൈ ബൈ 4 ന്റെ വാല്യൂ എത്രയാണ് 1 ബൈ √2 ഇത് നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ് സൈൻ 3 പൈ ബൈ 4 ന്റെ വാല്യൂ അത് ഞാൻ സെപ്പറേറ്റ് അവിടെ ഒന്നും കൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടി വീണ്ടും വേണമെങ്കിൽ നോക്കാം അപ്പോൾ ഇതിന് എന്ത് എഴുതാം മൈനസ് 2 ഈ സൈൻ 3 പൈ ബൈ 4 എന്ന് പറയുന്നത് എഴുതാം ഇൻടു 1 ബൈ √2 സൈൻ എക്സ് എന്ന് നമുക്ക് എഴുതാം ഓക്കേ ഇനി ഈ 2 നെ നമുക്ക് എങ്ങനെ എഴുതാം 2 നകത്ത് ആരൊക്കെ ഉണ്ട് രണ്ട് റൂട്ട് ടു ഉണ്ട് രണ്ട് റൂട്ട് ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2 കിട്ടുന്നത് അപ്പൊ ഇവിടെ നിന്ന് റൂട്ട് ടു ഇവിടെ നിന്ന് 2 കട്ട് ചെയ്യുമ്പോൾ ബാക്കി 6 ഉണ്ട് അവിടെ റൂട്ട് 2 ഉണ്ട് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 2 എന്ന് പറഞ്ഞാൽ എന്തിനാണ് റൂട്ട് 2 ഇൻടു റൂട്ട് 2 ആണ് അപ്പൊ ഇൻടു എന്താണ് 1 ബൈ 2 ആണ് ആ 1 ബൈ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്കി അവിടെ എന്ത് വരും ഒരു റൂട്ട് 2 വരും ഓക്കെ അപ്പോൾ ഇതിനകത്ത് ബാക്കി 6 ഉണ്ട് ഒരു മൈനസ് റൂട്ട് 2 എന്ത് വരും സൈൻ എക്സ് ഇതാണ് നമ്മൾ എന്താ പറയുന്നത് ആർഎച്ച്എസ് എന്ന് പറയും ഓക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഈ ടൈപ്പ് ചോദ്യം നോർമലി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിനകത്ത് ഒരു ഇൻഡയറക്റ്റ് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ് കോസ് എക്സ് മൈനസ് കോസ് വൈ സോൾവ് ചെയ്തെടുക്കുക അവസാനം ഈ അലീൻഡ് ആംഗിൾ സ്പ്ലിറ്റ് ചെയ്ത കാര്യം മനസ്സിലാക്കുക ഈ 2 റൂട്ട് 2 നെ 2 കട്ട് ചെയ്യുമ്പോൾ മുകളിൽ റൂട്ട് 2 വരും ആ മൈനസ് റൂട്ട് 2 ബാക്കി അവിടെ ആരും ഉണ്ട് സൈൻ എക്സ് ഉണ്ട് അതാണ് നമ്മുടെ ആൻസർ ഷോ ടാൻ 3x ടാൻ 2x ടാൻ x ഈസ് ഈക്വൽ ടു ടാൻ 3x മൈനസ് ടാൻ 2x മൈനസ് ടാൻ x ഓക്കെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ബുക്കിൽ ചെയ്തിട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ടെസ്റ്റ് ബുക്കിൽ സോൾവ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പോൾ ഇതേ കണക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സസൈസിലുണ്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു നമ്പർ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഈ 3x ടാൻ 3x ടാൻ 2x ടാൻ എക്സ് അപ്പോൾ പിന്നെ 3x നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെ എഴുതാം ആ 2x പ്ലസ് എക്സ് എന്ന് നമുക്ക് എഴുതാം ഓക്കെ അപ്പോൾ ആ ടേമുകൾ മൂന്നും ഇതിലെ LHS സൈഡിലും RHS സൈഡിലും വരുന്നുണ്ട് അപ്പൊ 3x നമ്മൾ 2x പ്ലസ് 3 എന്നിട്ട് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ടേം ആയ മറ്റേ ടേം അല്ല ഏറ്റവും വലിയ ടാൻ 3x നമുക്ക് എടുക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആളാണ് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ടാൻ 3x ടാൻ 3x എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് ടാൻ 3x എന്ന് പറഞ്ഞാൽ എന്തിനാണ് ടാൻ എത്ര 3x നെ നമുക്ക് എങ്ങനെ എഴുതാം 2x പ്ലസ് 3 എന്ന് എഴുതാം ഓക്കെ ഇത്രയും കാര്യം ഡൗട്ട് ഉണ്ടോ നമ്മൾ ആൻസർ ആണ് എഴുതുന്നത് ഇത് നമുക്ക് LHS എടുത്ത് എഴുതി അല്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് LHS RHS ഈക്വൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടും അപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യനകത്ത് ടാൻ 3x ടാൻ 2x ടാൻ എക്സ് വരുന്നു ഈ ടൈപ്പ് പ്രോബ്ലം അപ്പൊ അതിനകത്ത് 3x നെ നമുക്ക് എടുക്കാം 3x നെ നമുക്ക് എങ്ങനെ എഴുതാം 2x ഇൻടു എക്സ് കൂട്ടിയാൽ 3x കിട്ടും അപ്പൊ ടാൻ 3x ഞാൻ കണ്ടുപിടിക്കാൻ പോകും ടാൻ 3x കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആ ഫോമിൽ തന്നെ വരും ഓക്കെ അപ്പൊ ടാൻ 3x നെ എങ്ങനെ എഴുതാം ആ 3x നെ എന്ത് പറയാൻ എഴുതാം 2x പ്ലസ് 3 എന്നല്ല 2x പ്ലസ് എക്സ് എന്ന് എഴുതാം ഓക്കെ നമുക്ക് എന്താ ഇതാ ടാൻ എ പ്ലസ് ടാൻ ബി എല്ലാവർക്കും അറിയാം ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം ഇത് വെച്ച് നമ്മൾ കണക്ക് ചെയ്ത് ആ ഇക്വേഷൻ വെച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യാം അപ്പൊ ടാൻ 3x എടുത്തു ആ ടാൻ 3x ന് ഏറ്റവും വലുത് വലിയ നമ്പേഴ്സ് ആയിട്ട് ടാൻ്റെ ഇതായിട്ട് കിടക്കുമ്പോൾ ടാൻ 3x അല്ലേ അപ്പൊ ടാൻ 3x ന് പകരം നമ്മൾ ടാൻ 2x പ്ലസ് എക്സ് എന്ന് എടുക്കും അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് എഴുതുമ്പോൾ ടാൻ എക്സ് ടാൻ എക്സ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ 2x പ്ലസ് എത്ര ടാൻ വൈ വൈയുടെ സ്ഥാനത്ത് ടാൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ 2x ടാൻ എക്സ് ഓക്കെ ഞാനിപ്പോ എഴുതി വെച്ചോണ്ടിരിക്കുന്ന ആരുടെ ഇക്വേഷൻ ആണ് ടാൻ 3x വെച്ച് ചെയ്തോണ്ടിരിക്കുക ടാൻ 3x നെ എങ്ങനെ എഴുതാം ടാൻ 2x പ്ലസ് 3 അപ്പൊ അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ടാൻ എക്സ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ വരെ ടാൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ 1 മൈനസ് ടാൻ എക്സിന് വരം ടാൻ 2x ടാൻ വൈക്ക് വരം ടാൻ എക്സ് എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടി ഇവിടെ താഴെ ഒന്നുണ്ടെന്ന് അറിയാമല്ലോ ക്രോസ് ചെയ്യുമ്പോൾ ടാൻ 3x ഈ ടേം കൊണ്ട് ഇൻറ്റു ചെയ്തു അപ്പോൾ എത്ര ടാൻ 3x ഇൻറ്റു എത്രയാണ് 1 മൈനസ്
tan 2x tan x okay is equal to one one direct into here numerator cross multiply ellarku arikku okay 1 into endranu athra 1 one one into cheyidana avashyam illallo illa appo one one into cheyida adu thanallo appo endranu tan 2x plus tan x endu okay namukku bracket open cheya bracket open cheyappa tan x into 1 tan 3 tan 3x into 1 tan 3x minus idu open cheyappa tan 3x tan 2x tan x appo avada bracket ella endu cheyidu njan open cheya okay a right side la onnu illa endu thanallo nerthu illa tan 2x plus endranu tan x endu vera onnullallo illa നമുക്ക് ഈ നെഗറ്റീവ് ആയി കിടന്ന ഈ ടേമിനെ അപ്പുറത്ത് കൊണ്ടുവാ അപ്പുറത്ത് ഇരട്ട ടേം എല്ലാം ഇപ്പുറത്ത് ഉണ്ട് ഈ നെഗറ്റീവ് ഇപ്പം LHS സൈഡിൽ രണ്ട് ടേം ഉണ്ട് ഒന്ന് tan 3x ഒന്ന് മൈനസ് tan 3x 2x tan x ഒറ്റ ടേം ആണ് ഇൻഡിവിജ്വൽ ഒറ്റ ടേം ആ ഒറ്റ ടേമിനെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുവാ RHS സൈഡിലോട്ട് കൊണ്ടുവാ അപ്പോൾ ഇവിടെ ആര് കിടപ്പുണ്ട് tan 3x കിടപ്പുണ്ട് അവിടെ ഉള്ള tan 2x ഉം അവിടെ ഉള്ള tan x നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാം tan 2x പോസിറ്റീവ് ആണ് ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവ് ആവും tan x പോസിറ്റീവ് ആണ് ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവ് ആവും അപ്പോൾ എന്താണ് -tan 2x -tan x is equal ഇവിടെ ഉള്ള ഈ ടേം ഈ മൈനസ് ടേം അപ്പുറം പോകുമ്പോൾ എന്താണ് പ്ലസ് ആവും നോക്കി എന്താണ് tan 3x tan 2x tan x ഓക്കേ ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത് ഇതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇത് തിരിച്ചാ നമ്മൾ തിരിച്ചങ്ങ് എഴുതിയാൽ മതി ഇതിങ്ങനെ ഇട്ടാലും ശരിയാണ് കണ്ട അവിടെ എൻ എച്ച് എസ് ആർ എച്ച് എസ് ഇവിടെ കിടന്നാൽ തിരിഞ്ഞ് എഴുതി തിരിഞ്ഞാണ് നമുക്ക് വന്നത് നമ്മൾ തിരിച്ചെഴുതിയ ആൻസറായി ഓക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഈ ഫോമിനാണ് ഇപ്പൊ ഇവിടെ കോട്ട് ത്രീ എക്സ് കോട്ട് ടു എക്സ് കോട്ട് എക്സ് ആണെങ്കിലും ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പ്രൂവ് ചെയ്യാം അപ്പൊ നമുക്ക് ആ ത്രീ എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതി ടു എക്സ് പ്ലസ് എക്സ് എന്ന് അപ്പോൾ tan 3x എന്ന് പറയുന്നതാണ് നമ്മൾ ഞാൻ ഇങ്ങ് എടുക്കുന്നത് tan 3x നെ എങ്ങനെ എഴുതാം ആ 3x നെ പകരം എന്താ എഴുതാം 2x + x അപ്പോൾ tan 3x is equal to ഇത് നമുക്ക് എഴുതാം നമുക്ക് ഈ ഇക്വേഷൻ ടോപ്പൺ ചെയ്യണം tan x tan y ഡിവൈഡ് ബൈ 1 - tan x tan y എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും സിമ്പിൾ ആയിട്ട് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും ആദ്യം ഈ ടേമിനെ ഈ tan 3x കൊണ്ട് ഗുണിച്ചു ഒന്നിനെ അതുകൊണ്ട് ഗുണിച്ചാൽ അത് തന്നെ എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും tan 3x നെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ tan 3x tan 3x നെ രണ്ട് ഈ ടേം ഗുണിച്ചാൽ ഇതിനെ ഗുണിച്ചാൽ tan 3x tan 2x tan x എന്ന റൈറ്റ് സൈഡിൽ ഒന്നുമില്ല ഈ മൈനസ് ഉള്ള ടേമിനെ ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോകുന്നു അവിടുത്തെ രണ്ട് ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു നമുക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ട് tan 3x minus tan 2x minus tan x is equal to tan 3x tan 2x tan x ആ tan 3x tan 2x tan x ആണ് ഇവിടെ കിടക്കുന്നത് ആ ഇവിടെ കിടക്കുന്ന നമുക്ക് കിട്ടിയ ആൻസർ തിരിച്ചെഴുതിയാൽ മതി നമുക്ക് ആൻസർ കിട്ടും വേണേ നമുക്ക് വേണേ ലാസ്റ്റ് വേണേ നമുക്ക് ഒന്നും എഴുതാം തിരിച്ചങ്ങ് എഴുതാം എന്തിനാണ് tan 3x tan 2x tan x are equal to ആണ് സിമ്പിൾ അതുകൊണ്ട് തിരിച്ചു നമുക്ക് എഴുതാം റൈറ്റ് സൈഡിൽ tan 3x minus tan 2x minus tan x ഓക്കേ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പ്രൂവ് ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൂവ് ചെയ്യാം ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് കോട്ട് 3x നമ്മൾ ഇങ്ങ് എടുക്കാം നേരത്തെ tan 3x ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നതാണ് കോട്ട് x + കോട്ട് y അല്ലെങ്കിൽ tan x + tan y ആ ഫോർമുല എനിക്ക് വരുന്നത് അപ്പൊ കോട്ട് 3x ഓക്കെ കോട്ട് 3x എന്ന് പറഞ്ഞാൽ കോട്ട് ഓഫ് എന്തിനാണ് 2x + x എന്നാണ് നേരത്തെ നമ്മൾ tan 3x ആണ് ആ ടൈപ്പ് ആണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ ഇത് എക്സ്പ്രഷൻ കേസ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ടെസ്റ്റിലുള്ളൂ എക്സർസൈസിന്റെ ക്വസ്റ്റ്യൻ ആണ് 3.3 എക്സർസൈസിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടെ എഴുതിയാണ് കോട്ട് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഡിവൈഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ് നിങ്ങൾ എഴുതി തന്നിട്ടുള്ള ഇക്വേഷൻ ഓക്കെ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ കോട്ട് വൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഈ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ക്വസ്റ്റ്യൻ മുമ്പൊക്കെ ചെയ്തിട്ടില്ല അവിടെ ടെസ്റ്റിൽ അങ്ങനെ ഇല്ല ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ഈ ഇക്വേഷൻ കോട്ട് 3x ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് കോട്ട് എക്സ് കോട്ട് വൈ കോട്ട് എക്സിന്റെ സ്ഥാനത്ത് കോട്ട് 2x കോട്ട് വൈയുടെ സ്ഥാനത്ത് എത്ര കോട്ട് എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ഓക്കെ ഹോൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഹോൾ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടെ മാറ്റി എഴുതിയാണ് ഹോൾ ഡിവൈഡ് ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ് കോട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് കോട്ട് എക്സ് പ്ലസ് എത്ര കോട്ട് 2x ഇത്ര എല്ലാവർക്കും ഇതാണ് ഈ കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തേക്ക് നേരത്തെ അതേ കണക്ക് ഒരു മാറ്റമില്ല ഓക്കെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഇതിന്റെ താഴെ ഒന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ക്രോസ് ചെയ്യുമ്പോൾ എന്തിനാണ് കോട്ട് 3x ഇൻറ്റു എത്ര ബാക്കി ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യാം കോട്ട് എക്സ് പ്ലസ് കോട്ട് 2x ഈസ് ഈക്വൽ ടു ഇതിനെ അവിടെ കൊണ്ട് എഡിറ്റ് ചെയ്യുക ഇത് എത്ര ഒരു ടേം ആണ് എത്ര കോട്ട് 2x കോട്ട് ആണ് കോട്ട് 2x കോട്ട് എക്സ്
minus 1. Okay, now we can open the bracket. Cot 3x, cot x. அடுத்த cot x ஒண்டி bracket open செய்யும். அடுத்த cot 3x, cot 2x. Okay, out on cot 3x இனே cot x ஒன்று multiply இந்து plus cot 3x into cot 2x is equal to cot 2x, cot x minus 1. Okay, இனி நமக்கு இவ்வுடம் வேண்டு equation. அங்கு எல்லார் பிரை equation ஆனு நமக்கு வேண்டுது. அப்பு நமக்கு minus 1 இப்படத்துண்டு வரியாம். பாக்கலும் டைமினிலாங்க அப்படத்துண்டு. Cot 3x, cot 2x. Okay, இது என்ன எழுதியிருக்கிறது திருச்சி எழுதியிருக்கிறது வேணா நமக்கு ஃபைனலி நமக்கு அதை திருச்சி எழுதாம் எந்தான் அரேஞ்ச் செய்து நம்ம cot x, cot 2x அல்லி மைனஸ் cot 2x கொஸ்டின் எழுதியிருக்கிறது cot 3x minus cot 3x cot x equal to அது எழுதாம் வண்ணம் எழுதாம். ஓகே, எழுதியிருக்கிறது அரேஞ்ச் எழுதியது ஒன்னோட பரையான cot 3x மற்றா cot 2x plus x ஆனு இப்போ cot x plus y இந்த equation இந்த cot x cot y minus 1 all divided by cot y plus cot x இப்போ cot 3x is equal to cot x நம்னா cot 2x cot y நம்னா cot x minus 1 all divided by cot y plus cot x cot y நான்து cot x plus cot 2x நம்மல cross multiply செய்து cross multiply செய்து இங்கு நேன்டும் இந்த cot 3x வண்டு bracket open செய்து cot 3x into cot x cot 3x cot x cot 3x into cot 2x cot 3x cot 2x right side ஒன்று செய்யாயிது இத்திரை செய்யவுத்துன் எகதைச்சி answer வந்துவிடு நீ answerத்தை கொண்டுவிராம் வேண்டும் நம்மல் செய்யுந்தேன் உரங்கா இ minus 1 யங்க இப்பரத்துவிட்டுவிட்டுவிட்டு பாக்கி cot 2x cot x இக்கட்டு அக்கடக்குன்னும் minus cot 3x cot x இதான் அப்பரமாம் minus off இதான் அப்பரமாம் minus off இயை எழுதியக்குது என்னை எழுதியக்குது அம்மக்கும் திரிச்சி எழுதம்பாக கரட்டிட்டு okay அம்மக்கு இப்படு answer கிட்டுந்து திரின்னையார்க்கிறேன் அடுதான் exercise 3.3ல் அடுதிரு குச்சினான அப்பு இதினாத்து நமக்கு cot 4x into sin 5x plus sin 3x is equal to cot x into sin 5x minus sin 3x இந்த பிருவியே இப்பு இதினாத்து நமக்கு ஆது LHS RHS separate எடுது எய்னானால் LHS பிருவியேதுயேசம் RHS நமக்கு செய்துவுக்கம் இக்குச்சியாக்கினேன் 4x into sin 5x plus sin 3x okay பிதினாத்து ஒரு அட்டாம் நீங்கள் இப்பத்தன் பிடியிட்டு காணம் இது ஏது போமிலானு கடக்கந்தது sin x plus sin எந்திரான sin x plus y நுடுங்க 2 sin x plus y by 2 cos x minus y by 2 okay அப்பா போமில் நம்ம கேடுதாம் இந்திரான cot 4x அவுடைக் கடக்கட்டே இதானு expand யாம் போனது 2 sin x plus y by 2 sin x plus y by 2 நுடுங்க ஆரக்கா 5x plus 3x divided by 2 அடுத்து திரான் cos x minus y by 2 cos x minus y by 2 okay இப்பு நான் எடுதியது நீங்கள் என்ன மனசிலாயிக்கானும் இ sin x plus sin y அனுன் இ பிராக்கேனா திரங்கள் அல்லாக expand you okay என்னட்டு பாக்கி அம்மக்கு எடுதா cot 4x அல்லையானக்கு எடுதி cot 4x இப்படா 5x 3x குட்டம் 8x 8x இப்பு cot 2x அவளக்கடக்கட்டே பின்ன அருவுட வந்து ஒரு 2 உண்டா உன்னி எடுதா okay 2 அங்கு யாதி எடுதி cot 4x எடுதி இனி sin 5x 3x குட்டி 8x 8x by 2 உன்னுங்க 4x அப்பத்திரா sin இந்தான 4x okay அடுதது 5x 3x வருச்சா 2x அவளம் தெண்டார்க்கு வரியாம் அதி divide by 2 உன்னுங்க x அப்ப cos x இத்திரைக் காரியும்
cos x minus y by 2 എന്ന ഫോർമുല ഞാൻ മാറ്റി എഴുതി എന്നിട്ട് ആ 2 നെ ഞാൻ ആദ്യം എഴുതി പിന്നെ ആരുണ്ട് കോട്ട് 4x ഉണ്ട് ഇത് ചെയ്യുമ്പോൾ 8x by 2 കട്ട് ചെയ്യുമ്പോൾ 4x അവസാനം 4x ഈ കിടക്കുന്നു ഇത് sin 2x by 2 ആണ് കട്ട് ചെയ്യുമ്പോൾ sin x എന്ന് ഒരു 2 2 കട്ട് ചെയ്യും ഓക്കേ ഈ കോട്ട് x നെ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം കോട്ട് x നെ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ കൊച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോ തന്നെ എന്തിനാണ് cos x by sin x എന്നാണ് കോട്ട് x നെ എഴുതുന്നത് കോട്ട് 2x നെ നമ്മൾ എങ്ങനെ എഴുതും ആ cos 2x by sin 2x എന്ന് എഴുതും അപ്പോൾ കോട്ട് 4x നെ നമ്മൾ എങ്ങനെ എഴുതും ആ cos 4x by sin 4x അങ്ങനെ എഴുതാം കോട്ട് 4x നെ cos 4x by sin 4x എന്ന് എഴുതാം അപ്പോൾ ഇവിടത്തെ കോട്ട് 4x നെ നമ്മൾ അങ്ങനെ മാറ്റിയാണ് എങ്ങനെ എഴുതാം ആ 2 എന്തിനാവും കോട്ട് 4x നെ നമ്മൾ എങ്ങനെ എഴുതാം ഇങ്ങനെ cos 4x divided by sin 4x അതവിടെ വരും ബാക്കി എല്ലാം അതൊക്കെ തന്നെ എന്തിനാണ് ആ sin 4x cos x ഈ sin 4x ഉം sin 4x ഉം കട്ട് ചെയ്തു അപ്പോൾ ബാക്കി ഇനി ആരുണ്ട് 2 cos 4x cos x ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ LHS ആയിട്ട് കിട്ടുന്നത് എന്തിനാണ് 2 cos 4x cos x ആണ് കിട്ടുന്നത് എങ്ങനെയാണ് ഇവിടെ വരെ നമുക്ക് സുഖമായിട്ട് കിട്ടും ഈ കോട്ട് 4x കോട്ട് എന്ന് പറഞ്ഞാൽ cos by sin ആണ് സൈൻ ആണ് അപ്പൊ കോട്ട് 4x എന്ന് പറഞ്ഞാൽ cos 4x by sin 4x ബാക്കി sin 4x ഉം cos x ഉം ഉണ്ട് sin 4x ഉം sin 4x ഉം കട്ട് ചെയ്തു പോവും അപ്പൊ 2 cos 4x cos x ആയിട്ട് അത് മാറും ഓക്കെ ഇനി നമുക്ക് RHS ഉം ഇതേ രീതിയിൽ തന്നെ ചെയ്യാം ഓക്കെ നമുക്ക് RHS ഉം NHS ഉം ഒരേ കണക്കാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പ്രൂഫ് ആയി എന്നാണ് അർത്ഥം ഓക്കെ RHS ഉം ചെയ്യാം RHS എന്തിനാണ് കോട്ട് x ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x എന്നാണ് സൈൻ മൈനസ് സൈൻ 3x അപ്പൊ കോട്ട് എക്സ് നമുക്ക് അതേടക്കം കിട്ടാം അപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്താണ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ആ ഫോമിലാണ് ഇതിന്റെ ഇക്വേഷൻ ഒന്നും ഇനി എഴുതുന്നില്ല നമ്മൾ ഇവിടെ കണക്ട് ചെയ്തതാണ് അപ്പൊ എന്തിനാണ് 2 എന്തിനാണ് 2 എന്തിനാണ് കോസ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 2 അടുത്തത് സൈൻ എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 2 ഓക്കെ ബ്രാക്കറ്റ് വേണം നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ മനസ്സിലാവുന്നത് ഓക്കെ കോട്ട് എക്സ് ആദ്യം നമുക്ക് ആ 2 നെ ആദ്യം കിട്ടേക്കാം അപ്പൊ കൺഫ്യൂഷൻ പോകും 2 നേരത്തെ ചെയ്താണ് 2 കോട്ട് എക്സ് ഇത് 5x ഉം 3x ഉം കൂട്ടുമ്പോൾ 8x 8x നെ ഡിവൈഡ് ബൈ 2 നേരെ എത്ര കോസ് 4x ആണ് 5x 3x കുറച്ചാൽ 2x ആണ് 2x ബൈ 2 എന്ന് പറഞ്ഞാൽ x ആണ് അപ്പൊ എത്ര സൈൻ x കോട്ട് എക്സിനെ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല എങ്ങനെ എഴുതാം കോട്ട് എക്സിനെ 2 ഇൻറ്റു എന്തിനാണ് കോസ് എക്സ് ബൈ എന്ത് എഴുതാം സൈൻ എക്സ് എന്ന് എഴുതാം ഇവിടെ എഴുതി അതേ പ്രൊസീജിയർ ആണ് അവിടെ കോട്ട് 4x ആയിരുന്നു കോട്ട് എക്സ് ആയിരുന്നു അപ്പൊ കോസ് എക്സ് ബൈ സൈൻ എക്സ് ബാക്കി ആരുണ്ട് അവിടെ കോസ് 4x ഇൻറ്റു എന്തിനാണ് സൈൻ എക്സ് ഓക്കെ ഈ സൈൻ എക്സും ഈ സൈൻ എക്സ് കൂടെ കട്ട് ചെയ്ത് കളയും ബാക്കി ആരുണ്ട് 2 കോസ് 4x എന്തുണ്ട് കോസ് എക്സ് ഓക്കെ ഇത് ആണ് ഇവിടെ കിട്ടി ഇപ്പൊ ആർ എച്ച് എസ് ചെയ്തപ്പോ നമുക്ക് എന്നോട് പറയാം കോട്ട് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 3x കോട്ട് എക്സ് അതേ കണക്ക് എഴുതി സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 ഓപ്പൺ ചെയ്തു 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 അപ്പൊ ഇത് 8x ബൈ 2 എത്ര കോസ് 4x ഇത് സൈൻ എക്സ് ആയിട്ട് മാറും ഓക്കെ ഡൗട്ട് ഇല്ലല്ലോ ഈ കോട്ട് എക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം ഈ സൈൻ എക്സും ഈ സൈൻ എക്സും കട്ട് ചെയ്ത് തുടങ്ങി ബാക്കിയുള്ള രണ്ടുണ്ട് ഒരു കോസ് 4x ഉണ്ട് ഒരു കോസ് എക്സ് ഉണ്ട് അപ്പം LHS ഉം RHS ഉം നമുക്ക് സെയിം ആയിട്ട് കിട്ടി അതുകൊണ്ട് LHS ഈസ് ഈക്വൽ ടു നമുക്ക് RHS നമുക്ക് എന്ത് ചെയ്യാം പ്രൂഫ് ആയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് പറ്റും ഇവിടെ LHS ഉം RHS ഉം സെപ്പറേറ്റ് എടുത്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ